വിഷാരടി ആ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് എന്താട്ടാ ഈ ചുമ ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്ന റേറ്റിംഗ് കൂട്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉന്ന പരീക്ഷയിൽ പാസ്സാവും അതൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹോംവർക്ക് ചെയ്യുക ഇവിടെ നല്ല കോമഡി പറയുക എന്താണ് പ്രോഗ്രാമിൽ എങ്ങനെയാണ് നല്ല സ്ക്രിപ്റ്റിലെ പോയിന്റ്സ് എഴുതി വെക്കുക ഗംഭീരമായിട്ട് ആളുകൾ ഇഷ്ടപ്പെടും അല്ലാതെ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞുകണക്ക് തൻ്റെ പാതി ചെയ്യാതെ ദൈവത്തിൻ്റെ പാതിയും കണ്ണട്ട് കണ്ണുനട്ടിരുന്ന് കഴിഞ്ഞാൽ അതുകൂടെ പോവും പറഞ്ഞേക്കാം അല്ലേട്ടാ അടച്ചാക്ഷേപിക്കല്ലേ ദൈവത്തിന് എന്റെ പുറത്തൊക്കെ ഉത്തരവാദിത്വം നിനക്ക് നിന്റെ പുറത്ത് ഇല്ലാത്ത ഉത്തരവാദിത്വം എങ്ങനെയാണ് അതിന് ഉത്തരവാദിത്തം ഉണ്ടാക്കാനാണ് നമ്മൾ വഴിപാട് അങ്ങോട്ട് നേരുന്നത് വെറുതെ അല്ല ഇന്നേ നടന്നേ ചെയ്തേക്കാവേ ഇന്ന് ചെയ്ത മെഴുതിരി എത്തിച്ചേക്കാവേ നാല് തേങ്ങ അടിച്ചേക്കോ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ജ്വല്ലറി ചെല്ലുമ്പോൾ എന്തിനാണ് നാരങ്ങവെള്ളം തന്നത് നമ്മൾ ജ്വല്ലറി ചെന്ന് ഉടനെ ഇവരൊരു ഇവര് നാരങ്ങോളം തരും നമ്മൾ ഇതൊരു കുടിച്ചു പോകും പിന്നെ നമുക്ക് സ്വർണ്ണം ഇഷ്ടപ്പെട്ടില്ല നാരങ്ങവെള്ളം കുടിച്ചതല്ലേ നമ്മൾ അവിടുന്ന് എങ്ങനെ ഇറങ്ങിപ്പോലോ എന്നു നമ്മള് സ്വർണ്ണം മേടിക്കുമല്ലോ അതുപോലെ നമ്മൾ രണ്ട് തേങ്ങ അടിക്കാമെന്ന് പ്രാർത്ഥിക്കും എന്നിട്ട് ഒരു ലക്ഷം രൂപ ലോട്ടറി അടിക്കണമെന്ന് പ്രാർത്ഥിക്കും എന്നിട്ട് രണ്ട് മെഴുകിൽ എത്തിച്ചേക്കാം എനിക്ക് പരീക്ഷ പാസ് ആക്കണം ദൈവത്തിന് അങ്ങനെ നമ്മളൊരു ഒബ്ലിക്കേഷൻ നമ്മളോട് ഉണ്ടാക്കി വെക്കണം ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് കാറി പോവാ ചെറിയ നാനോ നാനോക്കാറാണ് ഞാൻ ഓടിച്ചു കിഷോർന്ന അവൻ്റെ പേര് അപ്പോൾ അവൻ്റെ ബാക്കിൽ കിടന്ന് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് കാരനാണ് കുറച്ച് നേരമായിട്ട് ഒച്ച കെട്ടരുത് എനിക്ക് മനസ്സിലാണല്ലോ ഞാൻ ചോദിച്ചേ എന്താ ബാക്കിൽ കിടന്നു ഒച്ചയേക്കണം ചീം പറയാ ഒരു കച്ചവടം നടക്കാനുണ്ടായിരുന്നു അത് നടന്ന രണ്ട് പാട്ട് എണ്ണ അമ്പലത്തിൽ കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചുണ്ടായിരുന്നു നടന്നില്ല അതുകൊണ്ട് കൊടുത്തില്ലെന്ന് ഈ തേങ്ങയുടെ കാര്യം പറഞ്ഞ നിനക്ക് ഒരു ഒരു പ്രൊഡ്യൂസർ അപ്പം മഴ സമയത്താണ് അപ്പം നൂഹു എന്ന് പറഞ്ഞിട്ട് മരിച്ചു മരിച്ചുപോയൊരു നടനുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു കാര്യം ചെയ് ഗണപതി അമ്പലത്തിൽ മൂന്ന് തേങ്ങ അടിച്ച അതിനുള്ള ഏർപ്പാട് ചെയ് എന്ന് പറഞ്ഞു പൈസയും കൊടുത്തു നൂഹു ഒരാളിനെ വിട്ട് തേങ്ങ അടിപ്പിച്ചു അന്നും മഴ പെയ്തു പിറ്റേ ദിവസവും മൂന്ന് തേങ്ങ ആക്കി കൊടുത്തു അന്നും മഴ പെയ്തു അപ്പോൾ ഒരു ഡൗട്ട് നൂഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞ് നീ തേങ്ങ അടിക്കുന്നില്ല അടിച്ചു പിന്നെ എങ്ങനെയാണ് മഴ പെയ്യുന്നത് മൂന്ന് തേങ്ങ ഇന്നലെയും മെനഞ്ഞാന്നും അടിച്ചു എന്നിട്ടും മഴ പെയ്തു അപ്പം നീ എന്തോ ഇതിനകത്ത് കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കാവും പറയാം നമ്മൾ മൂന്ന് തേങ്ങ കൊണ്ടു ചെന്ന് അവിടെ അടിപ്പിക്കുന്നു മഴ പെയ്യല്ലേ എന്ന് പറഞ്ഞു അപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ നൂറ് തേങ്ങ അടിക്കുകയാണ് മഴ പെയ്യണമെന്ന് അപ്പോൾ ദൈവം ആരുടെ കൂടെ നിൽക്കും ഇതുപോലെ തന്നെ വേറെ ദിവസം ഞാൻ നമ്മുടെ വീട്ടിൻ്റെ താഴെ നോക്കിയൊരു ചെറിയ അമ്പലം ഉണ്ടാവും അപ്പോൾ ജനലി കൂടെ നോക്കിയാൽ എനിക്ക് എപ്പോഴും രാവിലെ കാണാം അപ്പോൾ രാവിലെ നമ്മൾ ഞാൻ എണീറ്റ് മാറ്റി നോക്കിയാൽ ഇങ്ങനെ അതിൽ എപ്പോഴും കുറേ ഭക്തർ തൊഴുതു പോകുന്നവർ പൈസ ഇട്ട് പോകുന്നവരെ കാണാം പക്ഷേ ഏകദേശം ഒരു ഒന്നര വർഷമായിട്ട് ഡെയിലി രാവിലെ ഒരാൾ റെയിൻകോട്ടും മഴക്കാലത്ത് അല്ലെങ്കിൽ ഇതായിരുന്നു ഹെൽമറ്റ് വെച്ചുകൊണ്ട് വന്നിട്ട് അമ്പലത്തിന് മുന്നിൽ നിർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പൈസ ഇട്ടിട്ട് പോകും ഞാനൊരു ദിവസം ഇറങ്ങി നിന്ന് കാത്തു നിന്നിട്ട് ഇയാളെ തടഞ്ഞെടുത്തിട്ട് വെച്ച് സുഹൃത്തെ താങ്കളൊരു ഭക്തനൊക്കെ ആയിരിക്കാം പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ ഹെൽമെറ്റ് ഇട്ടിട്ട് പൈസ ഇട്ടിട്ട് പോയാൽ ദൈവം ആരാന്നും പറഞ്ഞാൽ അനുഗ്രഹിക്കുന്നത്

ഗംഭീരമായ ക്യൂ ക്യൂ എന്ന് പറഞ്ഞാൽ ആ പമ്പ തൊട്ട് ക്യൂ ആണ് അപ്പോൾ ജനിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ പോലീസുകാരെ അവരവരൊന്നും വിളിക്കരുത് ഇത് ഒന്നിച്ച് ഇവിടെ നിന്ന് ഇവരുടെ കൂടെ പോകണം അതാണ് അതിൻ്റെ ഭക്തി അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ ഇതിൻ്റെ പുറകെ നിന്നു ഒൻപത് മണിക്കൂറെടുത്ത് എടുത്തന്ന് ഏകദേശം പതിനെട്ടാം പട്ടിയുടെ അവിടെ അവിടെ ചെല്ലാൻ ഭയങ്കരമായ പിന്നെ ശരണം വിളികളും അത് ഇതുമൊക്കെ വെച്ചിട്ട് ആ ഭക്തിയിൽ ഇങ്ങനെ പോയപ്പോൾ പതിനെട്ടാം പട്ടിയുടെ അടുത്തെത്തിയപ്പോൾ വലിയൊരു ബഹളം ഓ എന്ന് പറയും നമ്മൾ ഇത് ഇത്ര വലിയൊരു ബഹളം വരേണ്ട കാര്യമില്ലാന്ന് പറയുമ്പം അവിടെ നിന്ന് അകത്തുനിന്ന് അമിതാഭ് ബച്ചനും രജനീകാന്തും കൂടെ തൊഴുതിട്ട് ഇറങ്ങി വരുന്നു ആ ഒൻപത് മണിക്കൂർ നിന്ന ആ ക്യൂവിൽ നിന്ന് ഏകദേശം ഒരു ആറായിരം ഏഴായിരം പേര് നിന്ന് ഇറങ്ങി ഇവരുടെ കൂടെ നേരെ പമ്പയിലോട്ട് പോയി നമ്മൾ ഞെട്ടിപ്പോയി ഇതെന്താണ് ഇവർ പിന്നെ വീണ്ടും ഒമ്പത് മണിക്കൂർ പമ്പയെന്ന് വീണ്ടും കേട്ടു അത്ഭുതപ്പെടുത്തിക്കുള്ളത് നമ്മളെ <laughs> <laughs>